എല്ലാവർക്കും നമസ്കാരം. ക്ഷമയ്ക്ക് ആട്ടിൻ സൂപ്പിൻ്റെ ഗുണമുണ്ട് എന്ന നാടൻ പ്രയോഗം വളരെ അർത്ഥവത്താണ്. ക്ഷമിക്കാതെ പെട്ടെന്ന് പ്രകോപനപരമായി സംസാരിക്കുകയും സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരീരഹാനി സംഭവിക്കുക സ്വാഭാവികമാണ്. ശരീരത്തിന് അങ്ങനെയുണ്ടാകുന്ന പരിക്കുകളും ക്ഷതങ്ങളും പരിഹരിക്കുന്നതിന് സൂപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന ഒരു നാടൻ ചികിത്സാ രീതിയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷമയ്ക്ക് ആട്ടിൻ സൂപ്പിനേക്കാൾ കൂടുതൽ ഫലമുണ്ട് എന്ന് പറയുന്നത്. അതായത് ശാരീരിക, മാനസിക, ആധ്യാത്മിക ആരോഗ്യത്തിന് ക്ഷമ സഹായിക്കുമെന്നാണ് ഇതിൻ്റെ സൂചന. എങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ കഴിയും? ക്ഷമിക്കുക എളുപ്പമല്ല. അത് സ്വാഭാവികമായ മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. ക്ഷമിക്കണമെങ്കിൽ നാം പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ക്ഷമിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, മറ്റൊരാൾ നമുക്ക് ഉണ്ടാക്കിയ ആ മുറിവിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതേത് സാഹചര്യത്തിലാണ് സംഭവിച്ചത്? എനിക്ക് മുറിവുണ്ടാക്കിയ ആളിൻ്റെ ഭാഗത്തു മാത്രമാണോ തെറ്റ്, അതോ ഞാനും അതിൽ പങ്കാളിയാണോ? അത് പരിശോധിച്ച് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ മുറിവുകൾ ഉണ്ടാകാൻ ഇടവന്നത്? നമ്മളെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ക്ഷമിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ക്ഷമിക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ച കോട്ടങ്ങളെക്കുറിച്ചും വിശകലനവും പഠനവും ആവശ്യമായിട്ട് വരും. ക്ഷമിക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടം മാത്രമാണ് ഉണ്ടാവുക. എൻ്റെ മനസ്സമാധാനത്തിന് ക്ഷമ അനിവാര്യമാണ്. ഞാൻ ക്ഷമിക്കാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പക നിറയുകയാണ്. പക വീണ്ടും പക ജനിപ്പിക്കുകയും കൂടുതൽ സംഘർഷങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. എൻ്റെ മനസ്സിൽ നിറയുന്ന പ്രതികാര ചിന്ത എനിക്ക് ശാരീരികമായും മാനസികമായും ആത്മീയമായും പ്രതികൂലമായി ഭവിക്കുമെന്നുള്ളതാണ് അനുഭവം. ടു ഇയർ ഈസ് ഹ്യൂമൻ ആൻഡ് ടു ഫോർഗീവ് ഈസ് ഡിവൈൻ എന്ന് പറഞ്ഞത് അലക്സാണ്ടർ പോപ്പാണ്. അത് വലിയ സത്യവുമാണ്. ക്ഷമിക്കാൻ മാനുഷികമായി ബുദ്ധിമുട്ടുകളുണ്ട്. ക്ഷമിക്കണമെങ്കിൽ ദൈവികമായ പ്രചോദനം ഒരുവന് ലഭിച്ചേ മതിയാവൂ. ക്ഷമ വല്ലപ്പോഴും സംഭവിക്കേണ്ടതല്ല. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗവും നിത്യജീവിതത്തിലെ അനുഭവവുമായി തീരണമെന്ന് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ ദലൈ ലാമ ഒരിക്കൽ പറയുകയുണ്ടായി, എല്ലാ മതങ്ങളുടെയും അന്തസ്സാരം ക്ഷമിക്കുക, സ്നേഹിക്കുക, കാരുണ്യം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നവർ ഈ ലോകത്തിൽ ഭാഗ്യമുള്ളവരാകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊളസോസുകാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്ന്. എഫേസുസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ എന്ന്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങളിൽ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ലഭിക്കുക. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്,
മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ്. എന്താണതിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് ക്ഷമ ലഭിക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് എന്നത്രേ. അതായത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷമ ലഭിക്കുവാൻ അർഹതയില്ല എന്ന് ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ സമ്മതിക്കുകയാണ്. ഇതിൻ്റെയെല്ലാം സൂചന കൊടുത്തു വാങ്ങാനുള്ളതാണ് ക്ഷമ എന്നുള്ളതാണ്. എനിക്ക് മാത്രം ക്ഷമ, നിങ്ങൾക്ക് ഞാൻ ക്ഷമ തരില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ക്ഷമ നൽകുമ്പോൾ നമുക്ക് ക്ഷമ തിരിച്ച് ലഭിക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നിസ്വാർത്ഥമായ സ്നേഹം ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹമില്ലാത്തവർക്ക് ക്ഷമിക്കാനാവില്ല. കൊരിന്ത്യർക്കുള്ള 1:13 ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. അത് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. ഒരിക്കൽ പത്രോസ്ലിഹ ഈശോയുടെ മുമ്പിലെത്തി ചോദിച്ചു, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 7 എന്ന സംഖ്യ ബൈബിളിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കണം പത്രോസ്ലിഹ 7 ക്ഷമിച്ചാൽ മതിയോ എന്ന് ഈശോയോട് ആരാഞ്ഞത്. അതിന് മറുപടിയായി യേശു പറഞ്ഞത് 70 ക്ഷമിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് അതിരുണ്ടാകരുത് എന്നാണ് അർത്ഥം. ക്ഷമയുടെ ആവശ്യകത പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കഥയും യേശു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18 ക്രൂരനായ ഭൃത്യൻ്റെ കഥ അങ്ങനെ ഉണ്ടായതാണ്. ഒരിക്കൽ രാജാവ് തൻ്റെ സേവകന്മാരിൽ ഒരാളെ വിളിച്ച് അയാളുടെ കണക്കുകൾ തീർക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ രാജാവിന് 10,000 കടപ്പെട്ടിരുന്നു. അയാൾ രാജാവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് കേണപേക്ഷിച്ചു, ദയവായി എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ തുക ഇപ്പോൾ തന്നു വീട്ടാനാവുകയില്ല. രാജാവ് മനസ്സലിഞ്ഞ് അയാളോട് ക്ഷമിച്ചു. അയാൾ സന്തോഷവാനായി വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലെത്തിയപ്പോൾ ആ ഭൃത്യൻ തൻ്റെ കീഴിലുണ്ടായിരുന്ന സേവകരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, താങ്കൾ എന്നോട് 100 കടപ്പെട്ടിരിക്കുന്നു, എത്രയും വേഗം അത് തിരിച്ചു നൽകണം. ആ സേവകൻ ഭൃത്യൻ്റെ മുൻപിൽ വന്നു പറഞ്ഞു, ദയവായി എനിക്ക് സാവകാശം തരണം, എൻ്റെ പക്കൽ പണമില്ല, ഞാനത് തന്നു വീട്ടുകൊള്ളാം. എന്നാൽ ആ ഭൃത്യൻ തനിക്ക് ലഭിച്ച ക്ഷമ മറന്നുകൊണ്ട് ആ സേവകനോട് വലിയ കാർക്കശ്യത്തോടെ പെരുമാറുകയാണ്. അയാളെ കാരാഗ്രഹത്തിലടച്ചു. ഈ വിവരം മറ്റ് സേവകരിൽ നിന്ന് രാജാവ് അറിഞ്ഞു. രാജാവ് കോപാകുലനായി അദ്ദേഹം തൻ്റെ ഭൃത്യനെ വിളിച്ചു വരുത്തി അയാളെയും കുടുംബാംഗങ്ങളെയും മുഴുവന് കാരാഗ്രഹത്തിലടച്ചു. അതായത് തനിക്ക് കിട്ടിയ ക്ഷമ മറ്റുള്ളവർക്ക് നൽകാത്തതിന് കൊടുത്ത ശിക്ഷയായിരുന്നു അത്. ഒരു കാര്യം കൂടി പറയട്ടെ, ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ക്ഷമിക്കാം പക്ഷേ മറക്കുകയില്ല. ക്ഷമിക്കുന്നതും എന്നേക്കുമായി ആ തെറ്റ് മറക്കുന്നതും ഒരുപോലെ സംഭവിക്കേണ്ടതാണ്.
അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ ക്ഷമയായിട്ട് മാറുന്നത്. നമ്മൾ ക്ഷമിച്ചുവെന്ന് പറയുകയും ആ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം മാറുന്നില്ല, നമുക്ക് ലഭിക്കേണ്ട സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ക്ഷമ ഒരനുഭവമായി മാറണമെങ്കിൽ ക്ഷമിക്കുകയും മറക്കുകയും വേണം.